കൊടുവള്ളിയിൽ രാഷ്ട്രീയ വിവാദം ആളിക്കത്തുന്നു. എൽ ഡി എഫ് നേതാക്കൾക്കെതിരെ മുൻ എം എൽ എ കാരാട്ടർ സാക്ക് നടത്തിയ പ്രസ്താവനകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇരു മുന്നണികളിൽ നിന്നും കാരാട്ടർ സാക്കിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കാരാട്ടർ സാക്ക് ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. 2016 മുസ്ലിം ലീഗിന്റെ കോട്ട തകർത്ത് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന കാരാട്ടർ സാക്ക് കൊടുവള്ളിയിൽ അട്ടിമറി വിജയം നേടിയത് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. 2021 കാരാട്ടർ സാക്ക് വീണ്ടും അംഗത്തിനിറങ്ങിയെങ്കിലും ജയിച്ചു കയറാനായില്ല. ഇതിനു പിന്നാലെ സി പി എമ്മിനും എൽ ഡി എഫിനുമെതിരെ കാരാട്ടർ സാക്ക് രംഗത്തെത്തുകയും ചെയ്തു. വിവാദങ്ങൾ കെട്ടടങ്ങിയപ്പോഴാണ് കുന്നമംഗലം എം എൽ എയും കൊടുവള്ളി സ്വദേശിയുമായ പി ടി എ റഹീമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കാരാട്ടർ സാക്ക് രംഗത്തെത്തുന്നത്. തന്നെ തോൽപ്പിക്കാൻ പി ടി എ റഹീമിന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയെന്ന ആരോപണം കൊടുവള്ളിയിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. കാരാട്ടർ സാക്കിന്റെ പ്രസ്താവനയെ ഐ എൻ എൽ രൂക്ഷമായാണ് വിമർശിക്കുന്നത്. ജയിച്ച് കയറിയതിന് പിന്നാലെ എൽ ഡി എഫ് നേതാക്കളെയും പ്രവർത്തകരെയും പരിഹസിക്കുന്ന രീതിയിലാണ് കാരാട്ടർ സാക്ക് പ്രവർത്തിച്ചതെന്നും എം എൽ എ ആയിരുന്ന 5 വർഷക്കാലവും ഇത് ആവർത്തിച്ചുവെന്നും ഐ എൻ എൽ ആരോപിക്കുന്നു. പലപ്പോഴായി മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമങ്ങൾ കാരാട്ടർ സാക്ക് നടത്തിയതാണെന്നും ഇത് കഴിയാതെ വന്നപ്പോഴാണ് വീണ്ടും എൽ ഡി എഫ് ബാനറിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൊടുവള്ളി നഗരസഭാ ചെയർമാനും ഐ എൻ എൽ നഗരസഭാ ജനറൽ സെക്രട്ടറിയുമായ ഒ പി റഷീദ് പറഞ്ഞു. പലപ്പോഴായിട്ട് മുസ്ലിം ലീഗും അടക്കമുള്ള ആളുകളോട് അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. ഒരു നിലക്കും അപ്പുറത്ത് പോവാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് വീണ്ടും അദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് കടന്നു വന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നിട്ട് പോലും എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത്. എന്നാൽ അതിൻ്റെ മുമ്പ് നടന്ന മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് പോലും ഇദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചതുകൊണ്ട് 4 സീറ്റ്, കൊടുവള്ളി ടൗണിലുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള ഏകദേശം 4 സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് അന്ന് ഐ എൻ എൽ ആണ് ആ 4 സീറ്റുകളിലും മത്സരിച്ചിട്ടുള്ളത്, കൊടുവള്ളിയുമായി ചേർന്ന് നിൽക്കുന്ന ആ ഡിവിഷനുകളിൽ. നേരത്തെ ഇടതുപക്ഷം ജയിച്ച ഡിവിഷനുകൾ 2015 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ഇല്ലാത്ത തരത്തിൽ തന്നെ ഞങ്ങൾ ജയിച്ച സീറ്റുകളാണ്. ഇദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചില ആളുകളോടുള്ള ശൈലി കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, അദ്ദേഹം എം എൽ എ ആയി 5 വർഷക്കാലം പ്രവർത്തിച്ചപ്പം ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ആ 4 സീറ്റുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹം ഇന്ന് പറയുന്നത് കൊടുവള്ളി ടൗണ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം. സത്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അദ്ദേഹം വ്യക്തിപരമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടിയിരുന്ന ആളുകളെ പൂർണ്ണമായിട്ടും അകറ്റി അവരെ മുഴുവൻ ആളുകളെയും ശത്രുക്കളായി മാറ്റുന്ന സമീപനം ഇദ്ദേഹം പുലർത്തിയത് കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു സംഗതിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മമ്മൂട്ടി 17,000-ലധികം വോട്ടുകൾക്ക് കൊടുവള്ളിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹം അന്ന് ആരോപിച്ചിട്ടുള്ള ആരോപണം ഞങ്ങളാരും വോട്ട് ചെയ്തിട്ടില്ല, ഞങ്ങളാരും വോട്ട് ചെയ്യാതെയാണ് അദ്ദേഹം ജയിച്ചത് എന്നുള്ള ആരോപണമാണ് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങളെ മുസ്ലിം ലീഗിൽ നിന്നും ഇല്ലാതെയാക്കാൻ, മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിത്വമാണ് ഇദ്ദേഹം, മുൻ എം എൽ എ. ആ വ്യക്തിയാണ് ഇപ്പം ഈ ആരോപണമായിട്ട് വന്നിട്ടുള്ളത്. 2016 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് വന്നു ചേർന്നത്. നേരത്തെ സി പി എം അടക്കമുള്ള പാർട്ടികൾ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വന്നപ്പോഴും അദ്ദേഹത്തെ കൊണ്ടുവന്നുകൊണ്ട് പി ടി എ റഹീം സാഹിബിനെ എങ്ങനെയാണോ കൊടുവള്ളിയിലെ റഹീംഖാനെ സ്നേഹിക്കുന്ന ആളുകൾ സ്വീകരിച്ചത്, അതുപോലെ തന്നെ ഇദ്ദേഹത്തെയും സ്വീകരിക്കുകയും ഇദ്ദേഹത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്തിട്ടുള്ളത് അന്ന് ഈ പറയപ്പെടുന്ന പി ടി എ റഹീമിനെ പിന്തുണക്കുന്ന ആളുകളും അന്നത്തെ ഐ എൻ എല്ലുമാണ്. ആ ഒരു 2 സംവിധാനം ചേർന്നുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ കളങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ഇദ്ദേഹത്തെ അംഗീകരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് വേണ്ടി അഹോരാത്മം പ്രയത്നിച്ചിട്ടുള്ള പ്രവർത്തകരെ ഒന്നടങ്കം കൊഞ്ഞനം കാട്ടുന്ന സമീപനമാണ് അദ്ദേഹം എം എൽ എ ആയി വന്നു ചേർന്നപ്പം അദ്ദേഹം ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം ചെയ്ത സമീപനം എന്താണെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, ഇപ്പോഴും ആ വിഷയം വളരെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ്. അദ്ദേഹം പറഞ്ഞത് 42,000-ലധികം വോട്ടുകൾ മാത്രമേ ഇടതുപക്ഷത്തിനുള്ളൂ, കഴിച്ച് കിട്ടിയിട്ടുള്ള വോട്ടുകൾ എൻ്റെ മാത്രം
ക്രെഡിറ്റ് കൊണ്ട് എൻ്റെ വ്യക്തിത്വത്തിന് കിട്ടിയിട്ടുള്ള വോട്ടുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ പ്രവർത്തകരെ ആദ്യം അദ്ദേഹം ചൊടിപ്പിച്ചിട്ടുള്ളത്. ആ സമീപനമാണ് ആ തെരഞ്ഞെടുപ്പിൽ 5 വർഷക്കാലം അദ്ദേഹം എം എൽ എ ആയി പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷവുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താതെ ഇടതുപക്ഷത്തിൻ്റെ ശത്രുക്കളുമായിട്ട് ഏറ്റവും ബന്ധം സ്ഥാപിക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ പ്രദേശങ്ങളിലും ഇടതുപക്ഷ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളും പ്രവൃത്തിയുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അടുത്ത വീടുകളിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ തൊട്ട അയൽവക്കത്തുള്ള ആളുകൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സമീപനമാണ് ഈ 2021 തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതല്ലാതെ ഇടതുപക്ഷത്തിലെ ഒരൊറ്റ സംവിധാനവും ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ 100% ഇദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഘടകങ്ങളായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇദ്ദേഹം വ്യക്തിപരമായിട്ട് ഇടപെടേണ്ട പ്രവർത്തിക്കേണ്ട പല സംവിധാനങ്ങളും 2016 അപേക്ഷിച്ച് 2021 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആ തരത്തിൽ ഉണ്ടാവാതിരിക്കുകയും അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി എനിക്ക് ജയിക്കാൻ എന്നുള്ള നിലപാടുമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അതും ഒരു പക്ഷേ ഈ പരാജയത്തിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പി ടി എ റഹീമിൻ്റെ ബന്ധു എന്ന നിലയിലാണ് വായോളി മുഹമ്മദ് മാസ്റ്ററെ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിച്ചതെന്ന കാരാട്രസാക്കിൻ്റെ പ്രസ്താവന തരം താണതാണെന്നും INL കുറ്റപ്പെടുത്തുന്നു. ഏകദേശം 1.5 വർഷക്കാലം കേരള സെറാമിക് ലിമിറ്റഡിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷിയായി വന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ആ സ്ഥാനം വിട്ടുകൊടുക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ നിർദ്ദേശം പ്രത്യേകിച്ച് CPM അടക്കമുള്ള പാർട്ടികളുടെ നിർദ്ദേശം വന്നു ചേർന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒഴിയുകയും അതിൻ്റെ സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് വന്നു ചേരുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ വായോളി മുഹമ്മദ് മാഷിന് അദ്ദേഹത്തിൻ്റെ 5 വർഷം തികയ്ക്കുക എന്നത് ഒരു ചെയർമാൻഷിപ്പിൽ ഉള്ളൊരു സംഗതിയാണ്. അത് പൂർത്തീകരണത്തിന് മറ്റൊരു അവസരം അദ്ദേഹത്തിന് നൽകുമെന്ന് അന്ന് തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ പാലിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ബന്ധുക്കൾക്കും മറ്റുള്ള ആളുകൾക്കും ഒന്ന് കൊടുക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷത്തിന് ഞങ്ങളാരെയും ഇതുവരെ കണ്ടിട്ടില്ല. വായോളി മുഹമ്മദ് മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കൊടുവള്ളിയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള റോള് നിർവഹിക്കപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പി ടി ആർ എം സാഹിബ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ ലീഡർഷിപ്പിൽ 2002 ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഘട്ടം മുഴുവൻ സമയങ്ങളിലും അദ്ദേഹം അതിൻ്റെ ചുക്കാൻ പിടിക്കുകയും ഇടതുപക്ഷത്തിന് ഏറ്റവും കരുത്തുറ്റ നേതൃത്വ നിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. 2005 മുതൽ 2006 മുതൽ 2010 കൊടുവള്ളി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് വായോളി മുഹമ്മദ് മാസ്റ്റർ. അല്ലാതെ വായോളി മുഹമ്മദ് മാസ്റ്റർ ഏതെങ്കിലും ബന്ധു എന്ന തരത്തിൽ അദ്ദേഹത്തെ തരം താഴ്ത്തുന്ന സമീപനമാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വസ്തുതകൾക്ക് ചേരാത്ത രൂപത്തിലുള്ള നിലപാടാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ കാരാട്രസാക്കിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇരുമുന്നണികളിൽ നിന്നും ഒരേപോലെ കാരാട്രസാക്ക് വിമർശനം നേരിടുന്നുണ്ട്. മുസ്ലിം ലീഗിലേക്ക് മടങ്ങലാണ് നല്ലതെന്ന് LDF പക്ഷം സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ പാർട്ടിയെ ഒറ്റുകൊടുത്തയാളെ ആവശ്യമില്ലെന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രതികരണം. എന്നാൽ CPMO മുസ്ലിം ലീഗോ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കാരാട്രസാക്ക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാരാട്രസാക്കിൻ്റെ വിമർശനം പരോക്ഷമായി LDF സർക്കാരിനെതിരായതിനാൽ LDFൽ നിന്നും അകറ്റി നിർത്തുമെന്നാണ് സൂചന. ഇരുമുന്നണികളിൽ നിന്നും അകന്ന സാഹചര്യത്തിൽ കാരാട്രസാക്ക് രാഷ്ട്രീയ രംഗത്ത് നിന്നും മാറി നിൽക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇടത് സഹയാത്രികനായി തുടരുമെന്നാണ് കാരാട്രസാക്കിൻ്റെ പ്രഖ്യാപനം. ഒറ്റപ്പെടുത്തലും ആക്ഷേപങ്ങളും തന്നെ തളർത്തില്ലെന്നും അദ്ദേഹം പറയുന്നു. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി. നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷയ്ക്കുള്ള ഏറ്റവും മികച്ച ചികിത്സ ഇനി നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിൽ. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിദഗ്ധ ചികിത്സ, വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ മിനിറ്റുകൾക്കകം തിമിര ശസ്ത്രക്രിയ. കുട്ടികൾക്കായി പ്രത്യേകം നേത്രരോഗ വിഭാഗം, ജനറൽ ഓഫ്താൽമോളജി, അഡ്വാൻസ്ഡ് ഡേ കെയർ സർജറി, കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സൗജന്യ ശസ്ത്രക്രിയയും. നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, മുക്കം റോഡ്, താമരശ്ശേരി. ഫോൺ 6282143435 0495 222 340.